നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽനസറും ഇന്റർ മയാമിയും തമ്മിലുള്ള മത്സരം ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോടുകൂടി കത്തിരിപ്പാണ്. ആ പോരാട്ടം കാണുന്നതിന് വേണ്ടി ക്രിസ്ത്യാനോ വേഴ്സസ് ലിയോ മെസ്സി എന്ന തരത്തിലാണ് ആ കളിയെ കണ്ടിരുന്നതെങ്കിലും CR7 പരിക്ക് പൂർണ്ണമായും ഭേദമാവാത്തത് ആ ഒരു മീറ്റിംഗ് നമുക്ക് അന്യമാക്കുകയാണ്. എങ്കിൽ പോലും മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. ഇപ്പോൾ ഇന്റർ മയാമിയുടെ താരം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അൽനസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്റർ മയാമിയുടെ താരം ജൂലിയൻ ഗ്രസല് അൽനസറിൻ്റെ ടീമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അൽനസർ ഒരു വണ്ടർഫുൾ ടീമാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെ വളരെ ഹൈ ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സുള്ള, അവർക്കെതിരെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നൈസായിട്ടുള്ള കാര്യമാണ്. അൽ നസർ ഈസ് എ വണ്ടർഫുൾ ടീം ആൻഡ് ഇറ്റ് ഈസ് നൈസ് ടു പ്ലേ അഗെയിൻസ്റ്റ് വെരി ഹൈ ലെവൽ പ്ലെയേഴ്സ് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി സീസൺ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മികച്ച ടീമാണ് അൽ നസർ എന്ന് ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് ഇപ്പോൾ ഇന്റർ മയാമി താരം ശരിവെക്കുന്നതും. സാദിയോ മാനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒന്നുമില്ലെങ്കിലും ആൻഡേഴ്സൺ ടാലിസ്കയും ബ്രസോവിച്ചും ഒറ്റാവിയോയും പിന്നെ അലക്സ് ടെല്ലസും ആയുമഴിക് ലപ്പോർട്ടുമൊക്കെ കളിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ടീം തന്നെയാണ് അൽനസർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കടുത്തൊരു പോരാട്ടം എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അൽനസർ ഇപ്പോൾ കളിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ചൈനീസ് ടൂറ് ക്യാൻസൽ ചെയ്തത് ടീമിൻ്റെ പ്രിപ്പറേഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ലൂയിസ് കാസ്ട്രോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും അവർക്ക് ആ ഒരു റിതം വളരെ പെട്ടെന്ന് തിരികെ പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇന്റർ മയാമി അവരുടെ പ്രീ സീസണിലാണുള്ളത്. ഓൾറെഡി അവർ പ്രീ സീസണിൽ 3 കളികൾ കളിച്ചിട്ടുണ്ട്, ഒറ്റ കളിയും വിജയിച്ചിട്ടില്ല. ഇന്ന് വിജയിക്കാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം. ഒരു തീപാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കണം. ഫ്രണ്ട്ലിയാണ്, പക്ഷേ തീപറക്കും കിങ്ഡം അറീനയിൽ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്ലക്സ് കൊണ്ടുവരാം.